ഇനി അടുത്ത 9 അക്ഷരങ്ങളെ കുറിച്ചാണ് ഇപ്പോ പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് പ്രധാനമായും അടുത്ത് വരാൻ പോകുന്ന 9 അക്ഷരങ്ങളെ കുറിച്ചാണ്. ഒരു ചെറിയ ഗാനത്തിലൂടെ നമുക്ക് ബാക്കിയുള്ള 9 അക്ഷരങ്ങളെ പരിചയപ്പെടാം. നാവിന്നറ്റം മേലേ മുൻപല്ലിൻ മുരടിൽ വന്നാൽ ദത്തത്വായെന്നുള്ളു ചിരിച്ചൊരു കുശലം ചൊല്ലിടാം. നാവിന്നറ്റം മേലേ മുൻപല്ലിൻ മുരടിൽ വന്നാൽ ദത്തത്തായെന്നുള്ളു ചിരിച്ചൊരു കുശലം ചൊല്ലിടാം. നാവിന്നും മുൻപല്ലിനുമറ്റം ചേർന്നു വരും നേരം മുൻചൊന്നുള്ളതിനോരോ വീതം കുത്തുകൊടുത്തിടാം. കൂർത്തൊരു നാവിന്നറ്റം മുൻപല്ലിൻ ഇടയിൽ വന്നാൽ സ്വാദിൽ സായും സീനും ചേർന്നൊരു ഗാനം മൂളിടാം. ഗാനം ഇങ്ങനെയാണ് പോകുന്നത്. അത് പാടി നോക്കണോ? രണ്ടുപേരെ ഞാൻ പാടാം. നാവിന്നറ്റം മേലേ മുൻപല്ലിൻ മുരടിൽ വന്നാൽ ദത്തത്തായെന്നുള്ളു ചിരിച്ചൊരു കുശലം ചൊല്ലിടാം. നാവിന്നും മുൻപല്ലിനുമറ്റം ചേർന്നു വരും നേരം മുൻചൊന്നുള്ളതിനോരോ വീതം കുത്തുകൊടുത്തിടാം. കൂർത്തൊരു നാവിന്നറ്റം മുൻപല്ലിൻ ഇടയിൽ വന്നാൽ സ്വാദിൽ സായും സീനും ചേർന്നൊരു ഗാനം മൂളിടാം. കെ ഷൈജൽ നല്ലറ എന്ന് പറഞ്ഞു കേട്ടപ്പോ ഒരു പുതിയ പേര്, ആർക്കും പരിചയമില്ലാത്ത ഒരു വ്യത്യസ്തമായ പേരും സ്ഥലപ്പേരും ഇനീഷ്യലൊക്കെ കേട്ടപ്പോ കേട്ട ആള് ചോദിച്ചു, ദത്തത്വാന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? ദത്തത്വാന്ന്. ഇങ്ങനെ നമ്മളെ ആളുകളൊന്നും പറയലില്ല, ചില നാടുകളിലൊക്കെ ഇതെന്താണ് എന്ന് അതിശയം ചോദിക്കാൻ വേണ്ടി ദത്തത്വാന്ന് ചോദിക്കാറുണ്ട്. ദത്തത്വായത് എന്ന് ചോദിക്കും. എന്ന പോലെ ഈ പേര് കേട്ടപ്പോ ഒരാൾ ചോദിക്കാണ് ദത്തത്വാന്ന്. പറഞ്ഞേ. നമ്മുടെ കാര്യം ദാലും താഉം ത്വാഉം. ഇതാണ് അടുത്ത വരുന്ന 3 അക്ഷരങ്ങൾ. ഇതെവിടുന്നാ വരുന്നത്? ഈ അക്ഷരങ്ങൾ വരുന്നത് നാവിന്റെ അറ്റം മേലേ മുൻപല്ലിന്റെ മുരടിൽ തട്ടിച്ചുകൊണ്ട്. നാവിന്റെ അറ്റം മേലേ മുൻപല്ലിന്റെ മുരട്. മേലേ മുൻപല്ലിന്റെ മുരട് എന്ന് പറഞ്ഞാൽ പല്ല് വളർന്നു വരുന്ന, പല്ല് മുളക്കുന്ന സ്ഥലം. അവിടെ തട്ടിക്കുമ്പോഴാണ് ത തോ ത ദാൽ ത തോ ഇതൊക്കെ പുറപ്പെടുന്നത്. മനസ്സിലായിക്കോ? ദത്തത്വാ എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത 3 അക്ഷരങ്ങൾ ഈ പറയപ്പെട്ട ദാലിനും താഇനും ത്വാഇനും ഓരോ കുത്തു കൊടുത്താൽ മതി. ദത്തത്വം എന്ന് ചോദിച്ച വന്ന ആൾക്ക് ഇത് പറഞ്ഞയാൾ അല്ലെങ്കിൽ കെ ഷൈജൽ നല്ലറ എന്ത് ചെയ്തു? ഓരോ കുത്തു കൊടുത്തു. ദാലിന് കുത്തു കൊടുത്താൽ അക്ഷരം എന്തായി മാറും? ദാലായി മാറും. തായിന് കുത്തു കൊടുത്താൽ സ ആയി മാറും. സ അല്ല സ ആയി മാറും. ത്വാഇന് കുത്തു കൊടുത്താൽ ആയി മാറും. ഇങ്ങനെ ദത്തത്വ എന്ന 3 അക്ഷരങ്ങൾക്ക് ഓരോ കുത്ത് വീതം കൊടുത്തപ്പോൾ 3 പുതിയ അക്ഷരങ്ങളായി മാറി. ഇതും എവിടുന്ന് വരുന്ന അക്ഷരങ്ങളാണ്? നാവിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ്. ദത്തത്വ ദത്തത്വ എന്നുള്ളു ചിരിച്ചൊരു കുശലം ചൊല്ലിടാം. നാവിന്നും മുൻപല്ലിനു മറ്റം
ചേർന്നു വരും നേരം മുൻചൊന്നുള്ളതിനോരോ വീതം കുത്തുകൊടുത്തിടാം. നമ്മൾ മുമ്പേ പറഞ്ഞ ദാല് താഹ് ത്വാ ഈ അക്ഷരങ്ങൾക്കൊക്കെ ഓരോ കുത്തു കൊടുക്കാം. ആ കുത്തു കൊടുത്തുള്ള അക്ഷരങ്ങളായി മാറും എപ്പോൾ? നാവിനും മുൻപല്ലിനും അറ്റം ചേർന്ന് വരുമ്പോൾ. നാവിൻ്റെ അറ്റവും മുൻപല്ലിൻ്റെ മേലെ പല്ലിൻ്റെ അറ്റവും കൂടി ചേർന്ന് വരുന്ന നേരത്ത് ഈ കുത്തുള്ള മൂന്ന് അക്ഷരങ്ങൾ വരുന്നു. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി കൂർത്തൊരു നാവിനറ്റം മുൻപല്ലിൻ ഇടയിൽ വന്നാൽ, രണ്ട് മുൻപല്ലുകൾക്കിടയിൽ നാവിൻ്റെ കൂർത്ത ഭാഗം ഈ ടിപ്പ് ഓഫ് ദി ടങ് വന്നു കഴിഞ്ഞാൽ മൂന്ന് പുതിയ അക്ഷരങ്ങൾ കൂടി വരുന്നുണ്ട്. ഒന്ന് സ്വാദ്, മറ്റൊന്ന് സീൻ, മറ്റൊന്ന് സായ്. സ്വാദിൽ സായും സീനും ചേർന്നൊരു ഗാനം മൂളിയിടാം. ഇങ്ങനെ മൂന്ന് അക്ഷരങ്ങൾ കൂടി വരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരങ്ങൾ ഒന്ന് ദാല് താഹ് ത്വാ, നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ ഊനിൽ അല്ലെങ്കിൽ മുരടിൽ, സോറി മുരടിൽ തട്ടിച്ചുകൊണ്ട് ദത്തത്വാ. പിന്നെ ഈ അക്ഷരങ്ങൾക്കൊക്കെ ഓരോ കുത്തു കൊടുത്തിട്ടുള്ളത് ദാല് സാഹ് വാ, ഈ അക്ഷരങ്ങളാണ് പിന്നീട് വരുന്നത് രണ്ട് മുൻപല്ലുകൾക്കിടയിൽ നിന്നുകൊണ്ട്. പിന്നെ അടുത്തത് നാവിൻ്റെയും മുൻപല്ലിൻ്റെയും അറ്റം, നാവിൻ്റെയും മുൻപല്ലിൻ്റെയും അറ്റം ചേർന്ന് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞ ദത്തത്വ എന്ന അക്ഷരങ്ങൾക്ക് ഓരോ കുത്തു വീതം കൊടുത്തിട്ടുള്ള ദാല് സാഹ് വാഹ് എന്നീ അക്ഷരങ്ങൾ പുറപ്പെടുന്നു. ഇനി അടുത്തത് രണ്ട് മുൻപല്ലുകൾക്കും ഇടയിൽ നാവിൻ്റെ കൂർത്ത അറ്റം വന്ന് നിൽക്കുമ്പോഴുള്ള മൂന്നക്ഷരങ്ങൾ, ഒന്ന് സീന് സീൻ, സായ് സ്വാദ്, സ്വാദ് സായ് സീൻ, ഈ അക്ഷരങ്ങൾ കൂടി നാവിൽ നിന്ന് പുറപ്പെടുന്നു. ഇങ്ങനെ ആകെ 18 അക്ഷരങ്ങളാണ് നാവിൽ നിന്നും പുറപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെയായി മൂന്ന് മഖ്റജുകളെയാണ് പരിചയപ്പെട്ടത്. ഒന്ന് രണ്ട് ചുണ്ടുകൾ, എത്ര അക്ഷരങ്ങൾ പുറപ്പെടുന്നു? നാല് അക്ഷരങ്ങൾ. പിന്നെ ഒന്ന് തൊണ്ട, തൊണ്ടയിൽ നിന്ന് ആറ് അക്ഷരങ്ങൾ പുറപ്പെടുന്നു, ആറും നാലും പത്ത്. ഈ നാവിൽ നിന്ന് 18 അക്ഷരങ്ങൾ അതും പുറപ്പെടുന്നു. അപ്പോൾ 28 അക്ഷരങ്ങളുടെ കാര്യം തീരുമാനമായി. ഇനി രണ്ട് മഖ്റജുകൾ കൂടി ബാക്കിയുണ്ട്. അതൊന്ന് വായയുടെ ഉൾഭാഗം, നമ്മൾ നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ് വാവ് യാ, ഈ അക്ഷരങ്ങളാണ് വായയുടെ ഉൾഭാഗത്ത് നിന്ന് പുറപ്പെടുന്നത്. പിന്നെ മറ്റൊരു മഖ്റജ് ബാക്കിയുള്ളത് തരിമൂക്കാണ്. തരിമൂക്ക്, തരിമൂക്കിൽ നിന്ന് മണിക്കാൻ വേണ്ടി നൂനിനെയും മീമിനൊക്കെ മണിക്കുന്ന സമയത്ത് അല്ലേ, ഉന്നത്ത് മണിക്കുന്ന സമയത്ത് വരുന്ന ആ ഉന്നത്തിൻ്റെ ഒരു മഹ്റജാണ്, ആ മണിക്കലിൻ്റെ സ്ഥാനമാണ് ഈ തരിമൂക്ക് എന്ന് പറയുന്നത്. ഇതോടുകൂടി ആകെയുള്ള 28 അക്ഷരങ്ങളുടെ മഹ്റജുകൾ കൃത്യമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ ഇതിൻ്റെ നോട്ട്സും ഇതിൻ്റെ മറ്റു ചർച്ചകളും വിശദീകരണങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചോദിക്കുകയും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതാല അക്ഷരങ്ങളെ യഥോചിതം മനസ്സിലാക്കി അതിൻ്റെ ഉച്ചാരണ സ്ഥാനങ്ങൾ മനസ്സിലാക്കി ശരിയാം വിധം ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.